ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാൾ ഹാങ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് ഒരു ബുക്കിൻ്റെ ചട്ട അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ഏതെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഞാൻ ഒരു ബുക്കിൻ്റെ ചട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് ചെറുതും ഒന്ന് രണ്ടെണ്ണം വേണം കേട്ടോ, ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കണം. എന്നിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ പോസ് ചെയ്തിട്ട് രണ്ടാമത്തെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ്, ഈ ഫ്ലവേഴ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കിയാലോ. നമ്മളത് ഹാൻഡ് ബാഗ് കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ ഒരു ബാഗാണ്. വെട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പിടിയിട്ടില്ലായിരിക്കാം. എന്തായാലും ശരി, ഒരു ബാഗാണ്. ആ ഒരു ബാഗ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നാലെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നാലെണ്ണ ആവശ്യമുള്ള ആറെണ്ണമൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ, അത് നമുക്ക് തീരില്ലേ, അതുകൊണ്ട് വേണ്ട. അപ്പോൾ ഞാൻ ഇവിടെ നാലെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി അധികം ഫ്ലവേഴ്സ് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് മടക്കി മൂന്ന് പ്രാവശ്യം ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റാ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വിടർത്തുമ്പം ഒരു ഒരു ഫ്ലവറിൻ്റെ കുഞ്ഞ് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യത്തത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. രണ്ടാമത്തത് ഒരു ഇതിലൊന്ന് മാറ്റി വയ്ക്കാം. രണ്ട് ഇതുപോലെ ചെയ്യാം. അടുത്ത മൂന്നാമത്തത് രണ്ടെണ്ണം അതുപോലെ കട്ട് ചെയ്തെടുക്കാം. നാലാമത്തത് മൂന്നെണ്ണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീട് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ സ്പീഡൊന്നും കൂട്ടുക, അപ്പോൾ അതൊക്കെ സാവധാനമാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുമായിരിക്കും. ആ ഫാനിലാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ ഗ്ലൂ ഗണ് കൊണ്ട് ഇതിലൊന്ന് ചെറുതായിട്ട് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ നമുക്ക് ബാക്കി മൂന്നെണ്ണം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടത്തോടെ ഒട്ടിച്ചെടുക്കണം. അതിനായിട്ടും ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ എടുക്കാം, പക്ഷേ കുറച്ച് നേരം എടുക്കും, എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ എടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇപ്പം അതേ ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ഫ്ലവറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബീഡ്സ് ഇല്ലേ മുത്ത്, ആ മുത്തും കൂടെ ഒട്ടിച്ചെടുക്കുക. എനിക്ക് മാലയുടെ മുത്തേ ഉള്ളൂ, ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. മുത്തൊക്കെ നമ്മുടെ പഴയ മാലയുടെ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അഥവാ ബീഡ്സ് ഇല്ലെങ്കിൽ പഴയ മാലയത്ത് എടുക്കുക, പുതിയതൊന്നും പുതിയതൊന്നും എടുക്കരുത് കേട്ടോ. ഇതവിടെ ഞാൻ അധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്കതേ നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഇതിൽ ഒട്ടി ഈ ഫ്ലവർ ഇപ്പം ഞാൻ എടുത്തില്ലേ, അതിൻ്റെ ബാക്കി എല്ലാ ഫ്ലവേഴ്സും ആ ബുക്കിൻ്റെ ചട്ടലും കാർഡ്ബോർഡിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഫസ്റ്റ് ഞാൻ വലുതെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗ്ലൂ ഗൺ കൊണ്ട്. ഞാൻ എല്ലാം ഗ്ലൂ ഗൺ ഉണ്ടായിട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇറക്കിയിട്ട്, സോറി കേട്ടോ, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതേ ഞാനിവിടെ എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ബീഡ്സും കൂടെ മറ്റേ മാലയുടെ മുത്തില്ലേ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ പേഴ്സണിനോളിൽ ഓൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ വിളിച്ച് നോട്ടിഫിക്കറ്റ് കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ. എല്ലാ ക്രാഫ്റ്റും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.